നിങ്ങളെ ദുബായിൽ ജോലി കിട്ടാൻ വേണ്ടി നാട്ടിൽ നിന്ന് വിസിറ്റ് വിസ എടുത്ത് വന്നവരാണോ? ഇതുവരെ ജോലി ആയിട്ടില്ലേ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടു വെക്കോളൂ ട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് കുറച്ച് നാളായി അല്ലേ ദുബായ് ജോബ്സ് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട്. ഇന്ന് നമ്മള് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദുബായ് ജോബ് സെർച്ചിന്റെ സമയത്ത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. അപ്പൊ അത് എന്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. കാരണം നിങ്ങൾ അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാല് അപ്ലൈങ് ഫോർ എനി റാൻഡം ജോബ്. ഏത് ജോബ് വേക്കൻസി കണ്ടാലും നമ്മൾ അതിനകത്ത് കയറി അപ്ലൈ ചെയ്യും. അത് നമ്മുടെ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ എക്സ്പീരിയൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി ആണോ എന്ന് പോലും നോക്കാണ്ടായിരിക്കും നമ്മൾ ആ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ഡെസ്പ് ആവും. കാരണം നമ്മൾ ഇത്രമാത്രം രാവിലെ എണീക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ എല്ലാ ജോലിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിനകത്തുനിന്ന് ഒന്നും നമ്മളെ വിളിക്കുന്നില്ല, നമുക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ മൈൻഡ് അതനുസരിച്ച് അപ്സെറ്റ് ആവും. അപ്പൊ നമുക്ക് ശരിക്കുള്ള നമ്മുടെ ജോലിക്ക് അപ്ലൈ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. നമ്മൾ ഈ ലിങ്ക്ഡിനിൽ കാണുന്ന എല്ലാത്തിലും ടക്ക ടക്ക എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തു കേട്ടോ. പക്ഷെ ചിലപ്പോ ആ ആപ്ലിക്കേഷൻ ചിലപ്പോ UAE നാഷണൽസിനുള്ളതായിരിക്കും, ചൈനീസ് സ്പീക്ക് ചെയ്യുന്ന ആൾക്കുള്ളതായിരിക്കും, അങ്ങനെ പലതരം ക്രൈറ്റീരിയ അതിനകത്ത് അവർ വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളിതൊന്നും നോക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് അപ്ലൈ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ സമയമാണ് അതിനകത്ത് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും എല്ലാ ജോലിക്കും കയറി അപ്ലൈ ചെയ്യരുത്. കറക്റ്റ് ആയിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻസും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഉള്ളവര് വിസിറ്റ് വിസയിൽ വന്നിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ഒത്തിരി ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫേക്ക് ഏജൻസികളുണ്ട്, ഫേക്ക് ജോബ് റിക്രൂട്ടേഴ്സ് ഉണ്ട്, ഫേക്ക് ഓഫേഴ്സ് വരെ നമുക്ക് കിട്ടും. അതായത് ഓഫർ ലെറ്റർ തരണമെങ്കിൽ ഇത്ര ദിർഹം തരണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കേസുകളുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ന്യൂസുകളും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആളുകൾ അവെയർ ആയിരുന്നിട്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ ഇതിനകത്ത് ചാടിക്കേറി പിടിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ കിസൈസിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടി വിസിറ്റ് വിസയിൽ വന്നതാണ്, ആള് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരോ വന്നിട്ട് ഏതോ ഒരു ടീംസ് ജോലി കൊടുക്കാം, ജോലി ഉണ്ട്, ഓഫർ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തുനിന്ന് പൈസ മേടിച്ചു, ഈ കുട്ടി അത് കൊടുക്കുകയും ചെയ്തു. അപ്പോ അതുപോലുള്ള ഒത്തിരി കേസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കമ്പനിയും ഒരു ജോബ് റിക്രൂട്ടറും ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ക്യാഷ് ആയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല. പിന്നെ മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതെല്ലാവരും കാണിക്കാറില്ല കേട്ടോ, വളരെ കുറച്ച് പേരായിരിക്കും അത് ആ ഒരു മിസ്റ്റേക്ക് ചെയ്യുക. നമ്മുടെ CV കുറച്ച് ഡീറ്റെയിൽസ് എക്സ്ട്രാ ആഡ് ചെയ്യും. അതായത് നമ്മൾക്ക് ഇല്ലാത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ അത് ഇന്റർവ്യൂവിന്റെ സമയത്ത് തന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ ഇത് എഴുതിയിരിക്കുന്ന കള്ളമാണെന്ന്. അല്ലെങ്കിൽ ജോലി സമയം നമ്മൾ ജോലിക്ക് കയറി ആ ഒരു ഇനിഷ്യൽ ടൈമിൽ തന്നെ അവർക്കത് മനസ്സിലാവും. പിന്നെ നാലാമത്തെ മിസ്റ്റേക്ക്, ഞാനത് ദുബായ് ജോബ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ തുടങ്ങിയ എന്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നെറ്റ്വർക്ക്. ദുബായിലെ ജോബിന്റെ ഗോൾഡൻ റൂളാണ് നെറ്റ്വർക്ക്. കണക്ഷൻസ് ആണ് എല്ലാം. കണക്ഷൻസിൽ കൂടെയാണ് ഒരു 90% ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ മാക്സിമം കണക്ഷൻസ് ഉണ്ടാക്കാതെ പോകുന്നതാണ് ഒരു വലിയ മിസ്റ്റേക്ക്. ജോലി നോക്കി വരുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ ടാലന്റ് ഉണ്ടാവണമെന്നില്ല, മറ്റുള്ളവരോട് സംസാരിക്കാനും കണക്ഷൻസ് ഉണ്ടാക്കാനും ഒക്കെ ഒരേപോലെ സാധിക്കണമെന്നില്ല. പക്ഷെ ഇവിടെ അതൊരു ചോയ്സ് അല്ല, നെസസിറ്റിയാണ്. നിങ്ങൾ കണക്ഷൻസ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇത് ഫോർമൽ ഓർ ഇൻഫോർമൽ കണക്ഷൻസിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ ജോലി കിട്ടാൻ പോവുക. ഐ മീൻ ഒരു 90%. നമ്മുടെ CV അടിപൊളിയായിരിക്കും, നമുക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും, എഡ്യൂക്കേഷൻസ് ഉണ്ടാവും, എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ലിങ്ക്ഡിനിലെ കണക്ഷൻസ് ചിലപ്പോൾ വളരെ കുറവായിരിക്കും, 10 or 15 ഒക്കെ ആയിരിക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ ലിങ്ക്ഡിനോ അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ മാക്സിമം കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. പിന്നത്തെ ഒരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മളും എംപ്ലോയറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടാതെ പോയിരിക്കാം. ഇപ്പോൾ ഒരു ഇന്റർവ്യൂ, നമ്മൾ നേരത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ്, ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു താങ്ക് യു മെയിൽ അയക്കാൻ മറക്കുക. ചിലപ്പോൾ ആ ഒരു മെയിലായിരിക്കും അവർ നമ്മളെ പോപ്പപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോളോ അപ്പ് ഇമെയിൽസ്, നമ്മുടെ CV അയച്ചു എന്നിട്ട് പിന്നീട് ഒരു 1 week കഴിയുമ്പോൾ ഒരു ഫോളോ അപ്പ് ഇമെയിൽ അയക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പ്രയോറിറ്റി കിട്ടും. നിങ്ങൾക്ക് കിട്ടാമായിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ചിലപ്പോൾ ഒരു ഫോളോ അപ്പിന്റെ പേരിലോ ഒരു കോളിന്റെ പേരിലോ ഒക്കെ നമുക്ക് മിസ്സാവുന്നത്. നിങ്ങളുടെ CV നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലും തമ്മിൽ മാച്ച് ഉണ്ടാവണം. CV-യിലൊന്ന്, ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ വേറൊരു കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. രണ്ടും ഏകദേശം ഒരേപോലെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്.
ഇത്രയൊക്കെയാണ് കേട്ടോ എന്റെ തോട്ട്സ് അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് എന്റെ ഫ്രണ്ട്സിന് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഇതിൽ നിന്നൊക്കെ ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ.